നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം ഇൻ്റർനെറ്റ് ഷട്ട്ഡൗണുകൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 700-ലധികം ഇൻ്റർനെറ്റ് ഷട്ട്ഡൗണുകളാണ് ഇന്ത്യയിലുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള രാജ്യത്താണ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് ലഭ്യമാക്കി സംസ്ഥാന സർക്കാർ ഇവിടെ സവിശേഷമായ രീതിയിൽ ഇടപെടുന്നത്. ആ നിലക്ക് സർക്കാരിൻ്റെ നമ്മുടെ നാടിൻ്റെ ജനകീയ ബദൽ നയങ്ങളുടെ മറ്റൊരു ഉദാഹരണമായാണ് ഈ കെ ഫോൺ പദ്ധതി മാറുന്നത്. കോവിഡാനന്തര ഘട്ടത്തോടുകൂടി ഒരു പുതിയ തൊഴിൽ സംസ്കാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം ഇങ്ങനെയെല്ലാമുള്ള പ്രവൃത്തി രീതികൾ വർദ്ധമാനമായ തോതിൽ നിലവിൽ വരികയാണ്. അവയുടെ പ്രയോജനം കൃത്യമായി ലഭിക്കണമെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർക്ക് ലഭിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നാട്ടിലെല്ലായിടത്തും ഉണ്ടാവണം. അതിനുള്ള ഉപാധിയാണ് കെ ഫോൺ പദ്ധതി. പക്ഷേ കെ ഫോൺ കോവിഡ് കണ്ടു തുടങ്ങിയതല്ല, അതിനു മുൻപ് തന്നെ നമ്മൾ ആരംഭിച്ചതാണ്. കോവിഡാണ് ഈ പറയുന്ന വർക്ക് ഫ്രം ഹോമും വർക്ക് നിയർ ഹോമും എന്നൊക്കെയുള്ള ഒരു സംസ്കാരം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനിത് വലിയ തോതിൽ ഉപകരിക്കും. നമ്മുടെ നാട് മികച്ച വാസസ്ഥലമായി കണക്കാക്കി ഇവിടത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളിൽ പലരും, ടൂറിസ്റ്റുകൾ വന്നു പോവുക എന്താണല്ലോ, എന്നാൽ ഇവിടെ തന്നെ താമസിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ആ ചിന്താഗതിയുള്ളവരെ കൂടി ആകർഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ ചലനമുണ്ടാക്കാൻ കെ ഫോണിലൂടെ നമുക്ക് കഴിയും. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചിലർ വന്ന് ദിവസങ്ങളോളം താമസിച്ച് അവരുടെ ഓഫീസിൽ നിന്ന് ചെയ്യേണ്ട വർക്ക് ഇവിടെ നിർവഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്രകൃതി ഭംഗി അവർക്ക് ആസ്വദിക്കുകയും ചെയ്യാം, ജോലി അവർ ഒരു തടസ്സവുമില്ലാതെ തുടരുകയും ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ മലയോര പ്രദേശങ്ങൾ, ഇപ്പോൾ ഇടമലക്കുടി പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ കണക്റ്റിവിറ്റി ഉറപ്പാക്കുകയാണ്. അതായത് ആരും കേരളത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്നില്ല. എല്ലാവരും ഈയൊരു റിയൽ കേരള സ്റ്റോറിയുടെ ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. ലോകം മാറുകയാണ്. അപ്പോൾ മാറുന്ന ലോകത്തിനൊപ്പം മുന്നോട്ട് കുതിക്കാൻ സാർവത്രികമായ ഇൻ്റർനെറ്റ് സൗകര്യം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യമാണ് കെ ഫോണിലൂടെ നാം ഒരുക്കുന്നത്. ഇതിലൂടെ കേരളത്തെയാകെ ഗ്ലോബൽ ഇൻഫർമേഷൻ ഹൈവേയുമായി നാം ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ ആഗോളമാനങ്ങളുള്ള നവകേരള നിർമ്മിതിക്ക് അടിത്തറയൊരുങ്ങുന്നു എന്നുകൂടി നാം കാണണം.